കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും, പക്ഷികളെ എറിഞ്ഞാൽ അവർ ഭയപ്പെട്ട് പറന്നുപോകും, സ്നേഹിതരെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങളെ കുറിച്ച്? കാണാം, കേൾക്കാം, പറയാം, അതൊക്കെ ഓരോ അനുഭവങ്ങളിലൂടെ ഓരോ അധ്യായങ്ങളായി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അപൂർവമാണ് ആ ഭാഗ്യം. എങ്കിലും ഇടയ്ക്ക് ഇടക്കാലത്ത് ചില ദുരനുഭവങ്ങളും നമ്മളെ തേടിയെത്തുന്നു. എന്റെ ഈ യാത്ര അവിടേക്കാണ്, നെത്തൂരിലേക്ക്. ാണ് നെത്തൂർ. ഈ അടുത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചുവെങ്കിലും സാധാരണക്കാരാണ് ഈ നാടിന്റെ മുഖമുദ്ര. അങ്ങനെ ഒരാൾ സ്വയം ആർജിച്ച കരുത്തുമായി ഇന്ന് ഈ നാടിന്റെ യശസ്സുയർത്തുന്നു. ഗ്രേസി, ഗ്രേസി സൈമൺ. ഗ്രേസി ജി, നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് ഗ്രേസ് ചേച്ചിയുടെ വിശേഷമാണ്. ഗ്രേസി സൈമൺ. ചേച്ചി കൂടെ ഒരാളുണ്ട്. അതെ, ഏഞ്ചൽ. രണ്ടു വയസ്സ് മുതൽ എന്നോടൊപ്പം എന്റെ കൂട്ടാണ് ഇവിടെ. ഞാൻ വർഷങ്ങളായുള്ള ചേച്ചിയുടെ കൂട്ടാണ്, ഒരു ആത്മബന്ധമാണ്. ഏഞ്ചൽ ചേച്ചി, നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്ന് ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടുടങ്ങാം. പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയായിരുന്നു, ക്യാൻസർ മൂലം വിഷമം അനുഭവിച്ച് കാൽ മുറിച്ച് മാറ്റേണ്ടി വന്ന വിജയ്ക്ക് കൃത്രിമ കാല് പിടിപ്പിക്കാനായിട്ട് ജയ്പൂരിലേക്ക് കൂട്ടുപോയ ഒരു തുണയെ കുറിച്ച്. എന്നാൽ ആ തുണ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൊയ്ക്കാലിൽ വിജയങ്ങൾ വാരി കൂട്ടിയ ഗ്രേസി, ഗ്രേസി സൈമൺ. ശരിക്കും വല്ലാത്തൊരു വിധേയമായാണ് താങ്കൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എങ്കിലും ആ വിധിയെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ ജീവിതത്തിൽ ഈ കാലം വെച്ച് താങ്കൾ വിജയങ്ങൾ വാരി വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു ആക്സിഡന്റിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തോട്ടും ഒരു ആതുര സേവന പ്രവർത്തനവും, പിന്നെ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന, കാരണം ഒരു കാല് നഷ്ടപ്പെട്ടപ്പോ അതിന്റെ വേദനയും വിഷമവും മനസ്സിലാക്കിയ ഞാൻ. ഇവിടെ നമ്മളുടെ നാട്ടില് ഭയങ്കര വെയിറ്റ് കൂടിയ കാലെല്ലാം വെച്ച് ഒരിക്കലും അവർക്ക് കംഫർട്ട് ആയിട്ട് നടക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ജയ്പൂര് പോയി മുറിച്ചു മാറ്റി 6 മാസം കഴിഞ്ഞപ്പോ തന്നെ ചേട്ടന്മാരും അമ്മച്ചിയെ കൊടുക്കൊണ്ടുപോയി ജയ്പൂര് കാലുവെക്കാൻ. അതിനെന്നെ സപ്പോർട്ട് ചെയ്തത് ഒരു ഫാദർ ബോസ്കോ പനക്കൽ, അത് ഞങ്ങളുടെ പള്ളിയിലെ വികാരിയായിരുന്നു. അപ്പൊ ജയ്പൂര് ഒരു ജോസി മൂത്തയുടെ വൈഫ് അമ്മണിയായി, അവരവിടെ നേഴ്സും മിലിറ്ററി ഒക്കെ ആയിരുന്നു, അവരെ ഫാമിലി മൊത്തം. അപ്പൊ ഇവരാണ് മുൻകൈയെടുത്ത് ഇവരെ വീട്ടിലാണ് നമ്മളെ താമസിപ്പിച്ചതും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഈ അമ്മണിയാന്റെ ഒരു ചേച്ചിയുടെ മകനുണ്ട്, ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോ അയർലൻഡില് ഫാമിലി ആയിട്ട്. എങ്കിലും ഇത്തരം വർഷങ്ങളായെങ്കിലും എന്റെ എല്ലാ പ്രവർത്തനത്തിനും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു സാഹചര്യം വെച്ചാണ് ഇന്ന് നിരവധി പേരെ താങ്കൾ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ആ ഹെൽപ്പ് ചെയ്യുന്നത് സ്വന്തമായി ഈ ഒരു ചെലവ് വഹിക്കാൻ സാധിക്കുന്നവരും സാധിക്കാത്തവരുമായ നിരവധി പേരെ ഗ്രേസി ചേച്ചി ഇന്ന് ആ ഒരു കംഫർട്ട് സോണിൽ എത്തിച്ചിട്ടുണ്ട്. അതിനായി സ്വയം അവരെ ശുശ്രൂഷിക്കാനായി പണം കണ്ടെത്തുന്നു, അവരെ സഹായിക്കുന്നു. ഇപ്പൊ പൈസ തന്നെ കണ്ടെത്തിയാൻ ഒരു 20 പേർക്ക് ലിമ്പ് വെച്ചുകൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്റെ കയ്യില് ബാങ്ക് ബാലൻസ് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഈ പത്രങ്ങളിൽ വന്ന എന്റെ കുറെ ആർട്ടിക്കിള്,
നന്മയുടെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ മാധ്യമം പത്രത്തിൽ വന്നത് ഗൾഫിലൊക്കെ ഇറങ്ങിയാണ് ആ എഡിഷൻ. അങ്ങനെ എന്റെ ഫോൺ നമ്പർ ഉണ്ടായതുകൊണ്ട് കുറെ പേരിലാണ് പിന്നെ അതുപോലെ തന്നെ മനോരമ ചാനലില് ഞാൻ മാതൃഭൂമിയില് ഒറ്റപ്പെട്ടവർക്ക് തണലായെന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഇപ്പൊ ഈ വിജയനെ കൊണ്ടുപോണേന് മാതൃഭൂമിയില് ഞാൻ പോണ അന്ന് വന്നായിരുന്നു ഒരു ആർട്ടിക്കിള്. ഇപ്പൊ ഞാൻ അവസാനമായി കൊണ്ടുപോയത് വിജയൻ എന്ന് പറഞ്ഞ ഒരു വനിത ലേഡീനെയാണ്. അവരെ വീട് മരടിലാണെങ്കിൽ കൂടിയും ആരും അവരെ കണ്ടെത്തിയിട്ടില്ലായിരുന്നു എന്നുള്ള 3 വർഷമായി ഒരു കാല് മുറിച്ച് പുറം ലോകം എന്ന് പറയാൻ വീടിനെ മിച്ചം പോലും അവര് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയില് ഞാൻ വിജയ കാണുമ്പോ വിജയ വാക്കറിൽ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പൊ വിജയ വാക്കറി യൂസ് ചെയ്തിരുന്നു എന്നാണ് നമ്മള് വിചാരിച്ചത്. ജയ്പൂർ എന്ന ലിമ്പ് വെച്ചപ്പോൾ ഈ കാല് വർക്കിംഗ് അല്ലാണ്ട് അതിന് നടക്കാൻ ബുദ്ധിമുട്ട് വന്നു. ഈ ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെയും ഉണ്ട് ഗ്രീസിക്ക് കുറച്ച് അവിടെയും ഉണ്ട്. ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് കണക്ഷൻ ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചോദിച്ചാലും അവര് നോ പറയില്ല. ഒരു BSNL ഓഫീസിലെ ഒരു CEO മോളി ജോർജ്, അവരെ തന്നെ ഒരു ചേച്ചിയുണ്ട് റാണി ജോർജ്, അനിയത്തിയുണ്ട് ജുജു, അവര് മൂന്നുപേരും അല്ല ഇങ്ങനെ സപ്പോർട്ട്. ഇങ്ങനെ നമുക്ക് ഇതിന്റെ ചെയ്യുമ്പോ ക്യാഷ് ആയിട്ടൊക്കെ പിന്നെ ഒരു നിരൂപ് നൈനാൻ ജോർജ് എന്ന് പറഞ്ഞത് കളമശ്ശേരിയില്, പിന്നെ ഒരു ഡോക്ടർ ജോയ് പാലാരു കേട്ടാണ്, പിന്നെ തേവര കോളേജിൽ തന്നെ പ്ലസ് ടുലെ ഫാദർ വിൽസൺ, ഒരു ഫാദർ തോംസൺ. അപ്പൊ ഇവരൊക്കെ എനിക്ക് പിള്ളേർ വഴിയൊക്കെ ഫണ്ട് കണ്ടെത്തി തരാറുണ്ട്. പിന്നെ ഗൾഫിലുള്ള രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് ദൈവം ചേച്ചിയെ ഉപയോഗിച്ചോണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇല്ല, ഞാൻ ജോലിക്കൊന്നും പോകണില്ല. അപ്പൊ എന്റെ ഭക്ഷണത്തിന് ആവശ്യമുള്ളത് എല്ലാ മാസവും ഒരു മുസ്ലിം സംഘടനയുണ്ട്. ആ സഹോദരന്മാര് എനിക്ക് വേണ്ട സാധനങ്ങളെ ഒരു മാസത്തേക്കുന്ന സാധനങ്ങളെ എല്ലാ മാസവും എന്റെ വീടിന്റെ വാതിക്കെ കൊണ്ടുവന്ന് വെച്ചു തരും. ചേച്ചി ഇവരെ ഇത്രയും കഷ്ടപ്പെട്ട് ജയ്പൂരിൽ കൊണ്ടുപോകുന്നതും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ അത് ചെയ്യാനാണ്. അവിടെ ഏത് ഹോസ്പിറ്റലാണ്, എന്താണ്? എൻഡോലൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അവിടെ നമ്മളെ ഈ മെറ്റീരിയൽ ലൈറ്റ്വെയിറ്റ് അത് ഒരു ജർമ്മനിയിൽ നിന്ന് കൊറിയറിൽ. അപ്പൊ ഇവരെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവരെ ഫോട്ടോസ് ഇവരെ കാലിന്റെ അളവൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യും. കഴിഞ്ഞ മാർച്ചില് 2 ചെറുപ്പക്കാരെ കൊണ്ടുപോയത്, ഒരു സതീഷ് കുമാറും എബി എന്ന് പറഞ്ഞു. എബിക്ക് ഇവിടെ നിന്ന് കാലില്ലായിരുന്നു. രണ്ടുപേരും കംഫർട്ട് ആയിട്ട് നടന്നു അവിടെ നിന്ന്. കഴിഞ്ഞ ഒക്ടോബറിൽ മണി എന്ന് പറഞ്ഞ അത് ഇത് സോഫയുടെയൊക്കെ വർക്കാണ്. പക്ഷെ ഈ കാല് വെച്ച് വന്ന പിന്നെ പുള്ളിക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതമാർഗം അതാണ് നമ്മൾ ചെയ്യുന്നതിനൊരു ഇത്. ഇതില് ഇതെല്ലാം ചെയ്യുന്നത് അവരെ പോലെ തന്നെ ഒരു കാല് വെച്ചിട്ട്. വീട്ടമ്മയായി ഈ മണ്ണിൽ ഈ നാട്ടിൽ ജീവിക്കാമായിരുന്നു ഗ്രേസി സൈമൺ എന്നൊരു വ്യക്തിക്ക്. ദൈവഹിതം എന്നാൽ മറ്റൊന്നായിരുന്നു. ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി ഒരു ധിക്കാരിയെ പോലെ ജീവിക്കാൻ താങ്കൾ ആഗ്രഹിച്ചു. ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ചങ്കുറ്റം. വന്ന് കടന്നു വന്ന ദുരന്ത വഴികൾ ആരും ചോദിക്കാനില്ല, ആരോടും പറയാനുമില്ല. ഗ്രേസി സൈമൺ എന്ന വ്യക്തി എന്നാൽ മുന്നോട്ട് തന്നെ. ചേച്ചിയുടെ കുടുംബം, ചേച്ചി ജനിച്ച ആ ഒരു സാഹചര്യങ്ങളെല്ലാം പങ്കുവെക്കാമോ? ഞങ്ങൾ 9 മക്കളാണ്. അപ്പച്ചൻ ഞാൻ ചെറുതായിരിക്കുമ്പോ തന്നെ മരിച്ചുപോയി. അമ്മച്ചിയും ഞങ്ങളെ 9 മക്കളെന്ന് വെച്ചാൽ 6 ബ്രദേഴ്സും 2 ചേച്ചിമാര്. അപ്പൊ പഠിക്കുമ്പോ തന്നെ എന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു കോൺവെന്റ് സ്കൂളിൽ കൊണ്ടേ അമ്മച്ചി ആക്കിനി. നേരത്തെ തന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂലെന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 10 വർഷം ക്രൈസ്റ്റിംഗ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അവിടെ ബോർഡിംഗിൽ നിർത്തിയാ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എന്തായാലും പുറം ലോകം അന്നൊക്കെ ഞാൻ കാണില്ല. വെക്കേഷൻ മാത്രം വരുന്നു, വെക്കേഷൻ
ഇല്ലേ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വിരുന്നു പോകുന്നു, വെക്കേഷൻ തിരിച്ചു പോകുന്നു. പക്ഷെ 10 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു. പിന്നെ അടിച്ചുപൊളിയാണ് ഞങ്ങളെല്ലാവരും അതെ. വീട്ടിൽ നിന്ന് ഇപ്പൊ വലിയ വല്യേട്ടന്റെ പെൺകുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതേപോലെ കടവാരത്ത് അവിടെയൊക്കെ വന്നിരുന്ന് കളിക്കും. വീട്ടിൽ വിളിച്ചാലോ എന്തെങ്കിലും വിളിച്ചാൽ പറയാം അമ്മച്ചു വീട്ടിൽ പോക്കോ അങ്ങ് പോരാന്നറേ. അങ്ങനെ സിനിമ ആണല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്താണ് എന്റെ ജീവിതം മാറ്റിമറിച്ച ഈ ഒരു അപകടം ഉണ്ടായത്. അപകടം ഉണ്ടാവുന്നത് 16 വയസ്സിൽ. അപ്പൊ അന്നേരം എന്റെ ജീവിതം എല്ലാം അവസാനിച്ചു എന്ന് എല്ലാരും കരുതി. ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടുകാര് എന്റെ സുഹൃത്തുക്കളെല്ലാം വിചാരിച്ച് ഇത്ര അടിപൊളിയായ ഞാൻ ഒരു സുപ്രഭാതത്തില് ഒരു കാലം നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്റെ എനിക്കത് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ചോദ്യം തന്നെയായിരുന്നു. അതൊരു ട്രെയിൻ അപകടമായിരുന്നു. അതെ അതെ. അവ എന്നെ ചികിത്സിച്ച ഡോക്ടർ PM കുര്യൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഇന്ന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓർത്തോയാണ്. അപ്പൊ ഡോക്ടർ ഒത്തിരി ശക്തി എനിക്ക്. ഡോക്ടർ ഒരു മകളെ പോലെ എന്നോട് പറയും 6 മാസം കഴിഞ്ഞ ജയ്പൂർ ഇങ്ങനെ ഒരു കാല് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ പോയത്. ആ പിന്നെ ഡോക്ടർ അത് കോമൺ ആണോ ചേച്ചി? അല്ലല്ല, അന്നെന്തോ ഒരു മയൂരി സിനിമ വന്നതില് ആദ്യമായിട്ട് ആ ഇടക്കാറ്റാണ് പരസ്യത്തിൽ വന്നതെന്ന് പറഞ്ഞത്. അതിനൊത്തിരി പൈസയാകും അങ്ങനെയൊക്കെയാണ് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോന്നു. എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത്ര അടിപൊളിയായിട്ട് നടന്നിട്ട് എനിക്ക് ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? അന്നൊക്കെ വിരളമാണ് കാലില്ലാത്തവര്. 6 മാസം കഴിഞ്ഞ ഉടനെ ജയ്പൂർക്ക് കാല് വെക്കാൻ ഡോക്ടർ ബോസ്കോ പനക്കല് അച്ഛൻ അന്ന് ഇവിടുത്തെ വികാരിയസ്ഥനായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇതിലും നന്നായിട്ട് ഇപ്പോഴത്തേനും നന്നായിട്ട് അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റും, ആ സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞു. അച്ഛൻ വഴിയാണ് അവരെ ലിങ്ക് ചെയ്ത് തന്നത്. അച്ഛന്റെ ചേട്ടൻ തോംസൺ പനക്കല് ഡൽഹിയിലായിരുന്നു അച്ഛൻ തന്നെ. ആ അച്ഛനായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇവരെ ലിങ്ക് ചെയ്ത് തന്നു. അവിടെ ചെന്ന് അവർ വേണ്ട എല്ലാ അപ്പൊ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞതുപോലെ അന്ന് ഇത്രയും സൗകര്യമുള്ള കാലല്ല, എങ്കിലും വെയിറ്റ് പറഞ്ഞത് വെച്ചപ്പോ എനിക്ക് നടന്നില്ലേലും വേണ്ടില്ല ഈ സാധനം വെക്കേണ്ടത്. പൊട്ടി ചോരോല് ചാകെ മടുത്ത നോക്ക്. പിന്നെ അവിടുത്തെ ട്രെയിനിങ് അവര് വീട്ടുകാരെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മളെ മാത്രം. അപ്പൊ ഇവരെ പറഞ്ഞിട്ട് 1 മാസം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വീട്ടില് താമസിക്കുമ്പോ അമ്മണി എന്റെ ഒരു ചേച്ചിയുടെ മകനുണ്ട് ബാബു എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് എന്നും പറയും അദ്ദേഹത്തിന്. അവര് അയർലൻഡിലാണ് ഫാമിലി. എന്റെ 1 മാസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കാൻ. ഈ ഒരു ലിംബ് നമ്മളൊരു റീപ്ലേസ്മെന്റ് ചെയ്ത ഹോസ്പിറ്റലിലും ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ആണ് ഏറ്റവും നമ്മളെ നടത്തുന്നത്. ആ ട്രെയിനിങ് അന്ന് ഇവിടെ കിട്ടും. അവിടെ അധികം ഈ കാലില്ലാത്തവരാണ് ഈ കാല് പണിയുന്നത്. SMS മെഡിക്കൽ കോളേജിൽ ആദ്യം അവിടെ അവർക്ക് കറക്റ്റ് അപ്പൊ അവര് അറിയാൻ പറ്റും കറക്റ്റ്. അപ്പൊ നമ്മൾ നടക്കുമ്പോ ഒരു ഇത്തിരി വ്യത്യാസം വന്നാലും അവരപ്പം തന്നെ അത് വന്ന് ക്ലിയർ ചെയ്ത്. പിന്നെ വീട്ടിലാരെയും നമ്മളുടെ കൂടെ നിർത്തില്ല. ഡോക്ടർ തന്നെ പുറകെ നടന്ന് നമ്മ നടക്കാൻ നിന്ന് അവിടെ നിന്ന് വെച്ചെടുക്കും. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് അങ്ങോട്ട് നടക്കും. ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന ഇത് ഈ വേദന കവർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എന്നോടൊപ്പം അന്ന് കാല് വെച്ചപ്പോ അധികം ആൾക്കാരും നടക്കൂലായിരുന്നു. വേദന എടുക്കുമ്പോ ഒരു വെക്കും പിന്നെയും വെക്കുമ്പോ ആ വേദന വരുമല്ലോ. ഞാനങ്ങ് നടന്നു അത് വെച്ച് തന്നെ. അപ്പൊ അതിനുശേഷം ചേച്ചി പഠിക്കാനും ഈ തേവര കോളേജിലാണ് പ്രീ ഡിഗ്രി. അതിനുശേഷം 2-3 കോഴ്സ് ചെയ്തു. വിദൂര വിദ്യാഭ്യാസ കോഴ്സ് സാമൂഹ്യ പ്രവർത്തകയുടെ. അതിനു മുമ്പ് ചെറുപ്പത്തില് അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്? പണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു 4 പേര് അറിയുന്ന ഒരു സോഷ്യൽ പ്രവർത്തക ആകണമെന്നൊക്കെ വരുന്ന ഉള്ളിന്റെ ഉള്ളിലേ ആഗ്രഹം. പക്ഷെ ദൈവം അത് വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഫ്ലെക്സിബിളായ കാലല്ല. ഈ ഫ്ലെക്സിബിളായ കാല് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ 9 വർഷം ഞാനിപ്പോ ഇത് വെച്ചിട്ട്. ഒരു 9 വർഷത്തിനുള്ളിൽ ഇതേപോലത്തെ കാല് വെക്കാനാണ് ഞാൻ ആൾക്കാരെ കൊണ്ടുപോയത്. ഇതേപോലത്തെ അപ്പൊ എല്ലാവരും അവിടെ നിന്ന് നടന്നു തന്നെ ഇങ്ങോട്ട് വരുമ്പോ ട്രെയിനിൽ അവർ ഫ്ലൈ ഓവർ ഒക്കെ തന്നെ കയറിയൊക്കെ വരുന്നത്. 2 ദിവസം അവിടെ പ്രാക്ടീസ് ഉള്ളൂ. പക്ഷെ എനിക്കൊത്തിരി ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേർക്ക് നമ്മളെ പോലെ ഒരു കാലില്ലാത്ത എനിക്ക് അതിന്റെ വേദന എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നീട് ഈ ഇവിടത്തെ കൗൺസിലറായും താങ്കൾ മാറുകയുണ്ടായി. വലിയ വലിയ മാറ്റങ്ങൾ താങ്കൾ എന്നൊരു വ്യക്തിയിലൂടെ സംഭവിച്ചു. ഇങ്ങനെ ഇലക്ഷൻ പ്രവർത്തനം ചെറുപ്പത്തിൽ എന്നൊക്കെ ഇങ്ങനെ നടന്നു. അതൊരു ആവേശമായി. ഞങ്ങളിങ്ങനെ ഇലക്ഷൻ വർക്ക് വരുമ്പോ പര്യടനത്തിന് സ്ഥാനാർത്ഥികളുടെയൊക്കെ പുറകെയൊക്കെ പോകും. അങ്ങനെ ഉണ്ട്. പക്ഷെ അന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതൊക്കെ പറ്റാവോ?
എന്നെങ്കിലും നമുക്കിങ്ങനെ ലക്ഷണം കേൾക്കാൻ പറ്റാവുന്ന ഉള്ളിന്റെ ഉള്ളില്. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു വനിതാ വാർഡ് ആകുകയും ആദ്യമായി മരട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആകുന്നത്. ആദ്യത്തെ ഭരണകർത്താവാകുവാൻ സാധിച്ചു. ആ ഒരു സമയത്ത് പക്ഷേ ഒത്തിരിയധികം കാര്യങ്ങൾ താങ്കൾ ചെയ്തു. അതിന് മുമ്പുള്ള കൗൺസിലറിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഒത്തിരി വളരെയധികം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇത് ചെയ്യേണ്ടി വന്നില്ല, പൈസയൊന്നും ചെലവാക്കേണ്ടി വന്നില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ആതുര സേവന പ്രവർത്തനവും പാലിയേറ്റീവും രോഗികളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ആ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തി അവരിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു വലിയ വ്യത്യാസമാണ്. ഇന്നത്തെ തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, പിന്നെ ട്രേഡ് യൂണിയൻ ഐ എൻ ഡി എസ് ന്റെ വൈസ് പ്രസിഡന്റ്, പിന്നെ മഹിളാ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആകാനൊക്കെ ഇതിലൂടെ സാധിച്ച്. എങ്കിലും കടപ്പുറം ഏരിയയിലൊക്കെ ധാരാളം പേർക്ക് വീട് വെച്ചു കൊടുത്തു. എന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 20 വീട് നേടിക്കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. എല്ലാം നന്മയ്ക്കായി ദൈവം ഭവിക്കുന്നു. ഈ ഒരു കാലം നഷ്ടപ്പെട്ട വ്യക്തി ഇന്ന് കാലം നഷ്ടപ്പെട്ട എത്രയോ പേർക്ക് ഒരു വഴിമാർഗമായി, ഒരു വഴിത്തിരിവായി കാരണമാകുന്നു. ഒരു കുമ്മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, ഉരുകും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ ഹൃദയം തൊടേണേ സുഖമായിടം എന്റെ ഉള്ളം, അരികിൽ വരേണേ ഹൃദയം തൊടേണേ സുഖമായിടം എന്റെ ഉള്ളം, ഉരുകും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. അപ്പൊ ഇതാണ് ഏഞ്ചലിന്റെ വീടല്ലേ? ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഏഞ്ചലിന്റെ അമ്മ പേര് മെൽന. മെൽന ഏഞ്ചലിന്റെ അപ്പച്ചൻ? ആ അപ്പാപ്പൻ. അപ്പാപ്പന്റെ പേരെങ്ങനെയാ? പേര് വിൻസെന്റ്. വിൻസെന്റ്. അപ്പൊ ഏഞ്ചലും ഗ്രേസ് ചേച്ചിയും ഇവിടെ തൊട്ടടുത്തല്ലേ, അവിടെയാണ് ഇവള് ഭൂരിഭാഗം സമയവും. അതെന്താ അങ്ങനെ തൊട്ടടുത്ത് അല്ലേ നിങ്ങളെല്ലാരും ഉണ്ട്? എന്നാലും അവൾക്ക് സ്നേഹം ഗ്രേസ് ആന്റിയുടെ കൂടെ, എന്തോ ഗ്രേസ് ആന്റിയിൽ എന്തൊക്കെയോ അവളെ സ്പർശിച്ചിട്ടുണ്ട്. സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു ഗ്രേസ് ആന്റി അല്ലേ? പക്ഷെ ഇന്ന് ഗ്രേസ് ആന്റിയോട് ചേർന്ന് ചേർന്ന് കൊറേ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യണം അങ്ങനത്തെ ചിന്തകളും അവളെ വളരുന്നുണ്ട്. ഗ്രേസി ചേച്ചിയുടെ സുഹൃത്തുക്കളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായ ശ്രീ ഉണ്ണി, റാണി, എലിസബത്ത്. ഉണ്ണിച്ചേട്ടാ, ഗ്രേസി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാണ്. ഇന്ന് ഈ നാടിന്റെ മുഖച്ഛായ മാറാൻ തന്നെ നിങ്ങൾ രണ്ടുപേരും കാരണക്കാരാണ്. എങ്ങനെ കാണുന്നു ഗ്രേസി ചേച്ചി ചെയ്യുന്ന ഈ ഒരു സോഷ്യൽ വർക്കർ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് അവയെല്ലാം ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ വനിത ഇപ്പോഴും ധീരമായി തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുന്നത്? ഏകദേശം ഒരു 30 വർഷക്കാലമായി ഞാനും ഗ്രേസിയായിട്ടുള്ള സൗഹൃദം പറയുന്ന പൊതുപ്രവർത്തന രംഗത്തും മറ്റുള്ള എല്ലാ രംഗങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കാരണം ഇന്നത്തെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 5 അംഗ, ഞാനും ഗ്രേസിയും, ഒരു ചെല്ലമ്മ പ്രഭാകരൻ, ഒരു സീന, ഒരു ജോൺസൺ, ഒരു സിറിയക് ജോസഫ്, ഇങ്ങനെ ഇത്തരം ജനങ്ങൾ ഒരു 5 അംഗ കുടുംബം എന്ന് പറഞ്ഞവരെ അയങ്ങ് ഒരുമിച്ച് നടന്ന ഒരു സമയമായിരുന്നു ഈ 30 വർഷങ്ങൾക്ക് മുമ്പുള്ളത്. അന്ന് മുതൽ തുടങ്ങിയ പൊതുപ്രവർത്തനം ഇന്നും ഞങ്ങൾ കൈകോർത്ത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി. അതിനുശേഷം വന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ വ്യാജമദ്യത്തിന്റെ ഒഴുക്കുണ്ടായിരുന്നു, അതിന് ഞങ്ങൾ പടപൊരുതി. അതിനുശേഷം വന്നായിരുന്നു പിന്നെ നാടിന്റെ വികസനത്തിന്റെ പാലത്തിന് വേണ്ടിയിട്ടും സ്റ്റെപ്പിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളിൽ നിശ്ചയം ഞങ്ങൾ ഇടപെട്ട്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൂടാതെ തന്നെ രാത്രി ഏത് സമയത്ത് രാത്രിയാണെങ്കിലും 12 മണി ഞങ്ങൾ പല സമയങ്ങളിൽ ഞങ്ങൾ കൊണ്ട് ആക്കി വീട്ടിൽ കൊണ്ട് ആക്കി കൊടുക്കുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എലിസബത്ത് ചേച്ചിയോട് ചോദിക്കട്ടെ, വയോമിത്രം അല്ലേ നിങ്ങൾ? ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ പ്രവർത്തിക്കുന്നവരാണ്.
ഗ്രേസി ചേച്ചിയുമായി വളരെ അടുത്ത ഒരു സൗഹൃദം, ഒരു ആത്മബന്ധം പുലർത്തുന്നുണ്ട്. ഗ്രേസി ചേച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും അതിശയം തന്നെ. ഗ്രേസി ചേച്ചിക്ക് തന്നെ ഗ്രേസി ചേച്ചി ആവാൻ പറ്റുള്ളൂ, മറ്റൊരു സ്ത്രീക്കും പറ്റൂല. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇവിടെ വയോമിത്രം തുടങ്ങിയിട്ട് 2 വർഷമാവുന്നു. ആ 2 വർഷമാവുന്ന വയോമിത്രക്ക് മുന്നിട്ട് നിന്നതും ഗ്രേസി ചേച്ചി എന്ന വ്യക്തി തന്നെയാണ്. റാണി ചേച്ചി, റാണി ചേച്ചി ചേച്ചിയുമായി വർക്ക് ചെയ്യുന്നുണ്ട്, കുടുംബശ്രീ, ബാക്കിയല്ല കുടുംബ കൂട്ടായ്മ അല്ലെ, അയൽക്കൂട്ടം, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോംസിലും നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നാട്ടുകാരുടെ, ഈ ഒരു സമൂഹത്തിന്റെ ഫീഡ്ബാക്ക്, അവരുടെ റെസ്പോൺസ്, അവരുടെ സപ്പോർട്ട് എല്ലാം വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ജീവിതം നയിക്കുമ്പോൾ അതിനുള്ള ചാലഞ്ചസും, അതിന് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തോ ഒരു ശക്തി, ദൈവത്തിന്റെ ശക്തി പുള്ളിയിലുണ്ട്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി നല്ലൊരു ഉപകാരം കൂടിയാണ്. പേപ്പറിൽ വന്ന മറ്റുള്ളവർക്ക് ഇത് എന്താണ് രോഗികൾക്ക് വേണ്ടി സഹായിക്കാനും മറ്റുള്ളവരുടെ പരിഹാസം എല്ലാം ഉണ്ടെങ്കിലും പുള്ളിക്ക് ഒരു ശക്തി കൊടുക്കുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്ര എനിക്ക് പറയാനുള്ളത്. ശരിക്കും നിങ്ങളെല്ലാവരും, ഒന്ന് ചേട്ടനും ചേച്ചിയും എലിസബത്ത് ചേച്ചിയും എല്ലാവരും ഗ്രേസി ചേച്ചിയും ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയി മാറുകയാണ്. കാരണം ദൈവം പറഞ്ഞത് എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കണം, അതിന് ഓരോരുത്തരിലും ദൈവത്തെ കാണാൻ സാധിക്കണം. അതിന് ചേച്ചി പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു ആത്മാവ്, ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ സാരഥി ശ്രീ കെ ജെ പീറ്റർ. പീറ്ററേട്ടൻ, ഈ ജനറൽ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 15 വർഷത്തിലധികം. അതിനും മുമ്പ് ചേട്ടൻ ഇവിടെ വരുമ്പോൾ ഗ്രേസി ചേച്ചി ഇവിടെയുണ്ട് അല്ലേ? ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു, രോഗികളെ തന്നാൽ ആവുന്ന വിധത്തിൽ അപ്പുറമാണ് ചേച്ചി ചെയ്യുന്ന സേവനം. അത് ആരും അറിയരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ അത് ജനം എല്ലാവരും അറിയുന്നുണ്ട്, കാരണം ദൈവത്തെ മുൻനിർത്തിയാണ് അയാൾ ചെയ്യുന്നത്. പിന്നെ വികലാംഗയായ അയാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അയാളുടെ അവസ്ഥ പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടതാണ്. വീട് എല്ലാം ഒന്ന് നിങ്ങളെ ഏകദേശം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തിന് വേണ്ടി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. ഞാനിവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇയാളിവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിലുടനീളം ഒത്തിരി മക്കള് ദൈവത്തെ കണ്ടെത്തി ഈ മേഖലയിലേക്ക് തിരിച്ചുണ്ട്. അത് യേശുക്രിസ്തു തന്നെ കാരണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കണം, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 10 സ്റ്റെപ്പ് ദൈവം എടുത്തു വെച്ചു തരും നമുക്ക് വേണ്ടി. വിശ്വസ്തയുടെ പുറകിൽ നിന്നാൽ മതി, ദൈവം പ്രവർത്തിക്കുള്ളൂ. ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന് വലിയൊരു സ്ഥാനമാണ്. പിന്നീടുള്ള ജീവിതത്തിന്റെ ഏടുകളിൽ ജീവിതം പ്രാർത്ഥനാ രൂപിയാൽ നയിക്കപ്പെട്ടപ്പോൾ ഇന്ന് ചെയ്തു തീർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ് പരിപാടികൾ? ജീവിതം മാറ്റിമറിച്ച് തന്നെ ബ്രദേഴ്സ് ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് 3 മാസം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവരുടെ സാമീപ്യം എനിക്ക് ഒത്തിരി, അതായത് ചേച്ചിയുടെ കാല് മുറിച്ച ആ ഒരു സമയത്ത് അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലായിട്ട്. കാരണം ഈ കാലൊക്കെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ജീവിക്കണ്ടെന്നുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് തോന്നപ്പോ അതിൽ നിന്നല്ല ഇവരാണ് എനിക്ക് ബൈബിൾ വചനങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാ ദിവസം എന്ന് പറഞ്ഞാണ് ഇവരെ സാമീപ്യം എനിക്ക് വളരെയത്. പിന്നെ ഞാനിത് ആ ഹോസ്പിറ്റൽ അന്ന് ഭക്ഷണം വെച്ചിരുന്നത് എന്റെ ഒരു ആന്റിയുടെ വീട്ടിലായിരുന്നു. അങ്ങനെയും കൂടെ കുറച്ച് കണക്ഷൻ എനിക്ക് കിട്ടി.
പിന്നെ ഞാൻ ആദ്യമായിട്ട് ഹോളിസ്പിറ്റലിൽ ചെയ്ത പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ കള്ളൂടിയന്മാര് യൂത്തിനെയൊക്കെ ധ്യാനത്തിന് ശനിയാഴ്ച ഇവിടുന്ന് കച്ചേരിപ്പടി ടെലിഫോൺ ബൂത്ത് തന്നെ ഹോളിസ്പിറ്റലിന്റെ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ധ്യാനത്തിനൊക്കെ ഇരുത്തി. ഞങ്ങൾ മൂന്ന് നാല് പേര് പോകും. അന്ന് ലേഡി ആയിട്ട് ഞാനാ പോകുന്നു അന്നും അവരുടെ കൂട്ടത്തില്. അതിൽ ഞായറാഴ്ച രാവിലെ അവിടെ കുർബാനയെ കണ്ട് രജിസ്റ്റർ ചെയ്ത് സീറ്റിലൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് അപ്പൊ പൈസ കൊടുക്കണ്ടാത്ത രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടെ പോയി. അപ്പൊ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് അതിന്റേതായ ഒരു ഫിക്സ് അനുഭവം ഒക്കെ ഉണ്ടാകും രജിസ്റ്റർ ചെയ്യാനൊക്കെ ചെല്ലും. എന്നാലും ഞങ്ങൾ അതൊക്കെ വെട്ടിപ്പിടിച്ച ഒത്തിരി പേരെ ധ്യാനം ദൈവത്തിലേക്ക് അറിയിക്കുവാൻ സാധിച്ചു. കുറെ പേരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലൂടെ. അത് കഴിഞ്ഞാണ് ആശുപത്രി പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് വന്നത്. ആദ്യമൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോ ജനറൽ ഹോസ്പിറ്റലായിരുന്നു. ആ ജനറൽ ഹോസ്പിറ്റൽ. ആ അതവിടെ രണ്ട് ആന്റിമാരവിടെ നഴ്സിംഗ് അസിസ്റ്റന്റുമാരായിരുന്നു. അങ്ങനെയാണ് അവിടെയും കുറച്ച് കണക്ഷൻസ് കിട്ടിയത്. അപ്പൊ എത്ര നാളായി? അല്ലെങ്കിൽ 26 വർഷമായി ഹോസ്പിറ്റല്, ഈ ജനറൽ ഹോസ്പിറ്റലില്. ഇന്നത്തെ ഐസൊലേഷൻ വാർഡല്ല, അന്ന് വെറുതെ ചെളിക്കുണ്ടും പനമ്പും മുറിയുമാണ് അന്ന്. ആ കാലഘട്ടം തുടങ്ങി, ആ കാലഘട്ടം മുതൽ എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ട് ആ സഹനത്തിന്റെ തീച്ചുളയിലൂടെ നമ്മൾ ശുദ്ധരാക്കപ്പെടാനും ആ ഒരു വിശുദ്ധിയോടെ ധാരാളം കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാനും ചെയ്യാൻ സാധിക്കും. ഇന്ന് ക്രിസ്റ്റി ചെയ്യുന്നാലും ഭയങ്കര ബിസിയാണ്. ഒരു രാവിലെ മുതൽ രാത്രി വരെ ചെയ്തു കൂട്ടാൻ ധാരാളം നന്മ പ്രവർത്തികളുണ്ട്. എങ്ങനെയായിരിക്കും ഒരു ആവറേജ് ഡെയിലി? രാവിലെ ഞാൻ എഴുന്നേറ്റാല് ഇവിടെ കുർബാന ഡെയിലി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വൈകിട്ട് കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്യും. രാവിലെ ആരെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോ ഒരു 9 മണിയാകുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോകണ ഏഞ്ചലിനെ ക്ലാസ്സിലാക്കിയിട്ട് അവഴങ്ങ് പോകും. ഇവിടെയുള്ള ഏതെങ്കിലും രോഗികള് ഏതെങ്കിലും ഡോക്ടറെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ വാതിലിൽ വന്ന് മുട്ടും രാവിലെ തന്നെ 6 മണിക്ക്. ശരിക്കും എഴുന്നേക്കുമ്പോ ഞാൻ ചിലപ്പോ കാലൊന്നും കിട്ടിയത് ഉണ്ടാവില്ല. അപ്പൊ എന്റെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വാല് ഉറക്കുമ്പോ എന്റെ ഹസ്ബൻഡിന് കിഡ്നിയുടെ അസുഖം, അപ്പൊ ഒന്ന് ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ക്യാൻസർ രോഗികളോ ഇവിടെ വരും. അങ്ങനെയാണ് ഞാൻ കുറച്ച് നേരത്തെ പോകേണ്ടി വരും ഇവർക്ക് ഡോക്ടർമാരെ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ളവര് അതായത് ശരിക്കും പറഞ്ഞാൽ ആവശ്യക്കാരായ, അതെ, നമ്മുടെ അടുത്ത് വരും. പിന്നെ കുറെ പേർക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങള് മേടിച്ചു കൊടുക്കാനായിട്ട്, അത് പലർക്കും അത് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ കാരുണ്യയുടെ ഓഫീസിൽ പോയി. ഇങ്ങനെയുള്ളവരൊക്കെ എന്നെ തേടി വരുന്നു വെച്ചപ്പോ എന്റെ നമ്പർ ഇങ്ങനെ ഒരാള് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടപ്പോ അവര് പറയും ഇന്നൊരാളെ കണ്ടാ മതി ചെയ്തു. അപ്പൊ എന്നെ വിളിക്കണേന്ന് എവിടെ നിന്നുള്ള ഡോക്ടേഴ്സ് ചിലപ്പോ എന്നോട് ഇത്രയും ദൂരമുള്ളവരെങ്ങനെ ഇതില്. ചിലപ്പോ മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ച് കൊടുക്കും. ഇന്ന് ചേച്ചി ഫുൾ ടൈം സർവീസ് ആണ്. പക്ഷെ ചേച്ചിക്ക് ഈ സാമ്പത്തികമായി ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള മാർഗങ്ങളും ഉണ്ടാവില്ല. എന്നാലും എല്ലാം നടന്നു. എന്റെ സ്വന്തം കാര്യമല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ചേച്ചി അങ്ങനെ. ആ ട്രാവലിംഗ് ഒക്കെ എങ്ങനെ? ട്രാവലിംഗ് ഉള്ള പരിചയമുള്ള ഓട്ടോറിക്ഷക്കാര് ചേച്ചിക്കൊണ്ടല്ല, ബസ്സിൽ തന്നെ ഞാൻ യാത്ര ചെയ്യും. ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ചേച്ചിയെ കാണുമ്പോൾ, പുറമേന്ന് കാണുമ്പോൾ ചേച്ചി നടക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു കാലുമായാണ് ഈ പോകേണ്ടത്. അതുകൊണ്ട് ആ കാലിന് ദൈവം ഇച്ചിരി ശക്തി കൂടുതൽ കൊടുത്തിട്ടു അല്ലെ? മറ്റേ കാല ദൈവം ഇങ്ങനെ താങ്ങി നിർത്തേക്കുക. നിൻ ചിന്തയിൽ ഞാൻ വന്നിരാൻ എന്തുമേ നിഴൽ പോലെ മാഞ്ഞു പോകും ദിനങ്ങളാണിന്നും. നിൻ ചിന്തയിൽ ഞാൻ വന്നിരാൻ എന്തുമേ നയനിൽ നിഴൽ പോലെ മാഞ്ഞു പോകും ദിനങ്ങളാണിന്നും. കർത്താവേ നീ വന്നിരു ആകാശം ചായച്ചിറങ്ങിടു, കർത്താവേ നീ വന്നിടു ആകാശം ചായച്ചിറങ്ങിടു. നിൻ ചിന്തയിൽ ഞാൻ വന്നിടാൻ എന്തുമേന്മയിൽ നീടൽ പോലെ മാഞ്ഞു പോകും ദിനങ്ങളാണ്. കേട്ടതും കേൾക്കാത്തതും വെച്ച് നമുക്കൊരാളെ വിലയിരുത്താം, എന്നിട്ട് നമുക്കാകും വിധം വിശേഷണങ്ങൾ ചേർത്ത് വെക്കാം. കാരണം സത്യത്തെക്കാൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പ്രചരണങ്ങൾക്കാണ് കേൾവിക്കാർ കൂടുതൽ. ഇനിയെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാകട്ടെ. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടും.
പുതിയ തിഥിയും പുതിയ വിശേഷങ്ങളുമായി കനൽ വഴികളിൽ. സാന്ത്വനമായി പുഷ്പ കിരീടം പ്രത്യാ